സത്യദീപം മലർന്നുകിടന്നു തുപ്പുന്നുവെന്ന് മാർ റെമീജിയോസ് സിഞ്ചനാനിയിൽ മാതൃഭൂമി പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താമരശ്ശേരി ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് തലിശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി ആലക്കോട് നടന്ന കാർഷിക പ്രതിഷേധ റാലിയിൽ പറഞ്ഞ കാർഷിക പ്രശ്നങ്ങളെ പൂർണമായും പിന്തുണച്ചുകൊണ്ടാണ് ബിഷപ്പ് റെമീജിയോസ് ഇക്കാര്യം പറഞ്ഞത് മാധ്യമങ്ങൾ പലതും വളച്ചൊടിക്കുന്നതാണെന്നും യഥാർത്ഥത്തിൽ പാംബ്ലാനി പിതാവ് പറഞ്ഞത് കർഷകന്റെ പ്രശ്നങ്ങളാണെന്നും ബിഷപ്പ് പറഞ്ഞു സത്യദീപം മലർന്നുകടന്നു തുപ്പുകയാണെന്നും സത്യദീപം ഇതുവരെ കർഷകന് വേണ്ടി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും പിതാവ് ചോദിച്ചു കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വളം കൂലി എന്നിങ്ങനെ ചെലവുകളുടെ വർദ്ധന മൂലം എഴുപത് ശതമാനത്തോളം കൃഷിക്കാർ കാർഷിക മേഖല ഉപേക്ഷിച്ചിരിക്കുകയാണ് കടബാധ്യതയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന കർഷകർ ഇന്ന് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുമ്പോഴും സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണമോ ആവശ്യമായ നടപടികളോ ഉണ്ടാകാത്തതാണ് പ്രതിഷേധ ജാഥകൾ ഉണ്ടാകാൻ കാരണം കൃത്രിമ റബ്ബറിൻ്റെയും റബ്ബറിൻ്റെയും ഇറക്കുമതി നിയന്ത്രണത്തിലൂടെ മാത്രമേ റബ്ബർ കർഷകന് ന്യായമായി വില ലഭിക്കാനുള്ള സാഹചര്യമുണ്ടാകൂ എന്നും അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശരിയായ പ്രവർത്തനം ആവശ്യമാണെന്നും ബിഷപ്പ് പറഞ്ഞു വന്യജീവികളുടെ ആക്രമണവും ബഫർ സോൺ വിഷയവും ഇന്ന് കുടിയേറ്റ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇക്കാര്യത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്നും ബിഷപ്പ് വ്യക്തമാക്കി റബ്ബറിന് വില ഇരുന്നൂറ്റിയമ്പത് രൂപയെന്ന് പ്രകടനപത്രികയിൽ ഉറപ്പു പറഞ്ഞ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കാറ്റിൽ പറത്തിയില്ലയെന്നും ബിഷപ്പ് ചോദിച്ചു പുതിയ പാർട്ടി രൂപീകരണമല്ല സഭയുടെ ദൗത്യമെന്നും പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണെന്നും പിതാവ് കൂട്ടിച്ചേർത്തു